ഹായ് ഹലോ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നൊരു ട്രാവൽ ബ്ലോഗ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ കൊറേ ആയില്ലേ നമ്മളെ ട്രാവൽ ബ്ലോഗ്സ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ എങ്ങോട്ടാ വന്നിട്ട് പോകുന്നത്? അടൂർ മഹാലിംഗേശ്വര ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഞാൻ കൊറേ ആയി അങ്ങോട്ട് പോയിട്ട്, ഞാൻ പ്രെഗ്നന്റ് ആകുന്നതിന് മുന്നെയാണ് അങ്ങോട്ട് പോയിരുന്നത്. അതായിരുന്നു എന്റെ ഫസ്റ്റ് ടൈം അങ്ങോട്ട് പോയിരുന്നത്. പിന്നെ അങ്ങോട്ട് പോയിരുന്നില്ല. അപ്പൊ കൊറേ ആയി പോണം എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇന്നാണ് അതിനുള്ള സമയം കാര്യമാക്കി ഉള്ളത്. അപ്പൊ ഇപ്പൊ നമ്മ എടുത്തി മുള്ളേരി എത്തി കേട്ടോ. മുള്ളേരി ഏകദേശം മുള്ളേരി എത്താനെ മുള്ളേരി നിന്ന് ഏകദേശം 13 കിലോമീറ്ററോളം ഉണ്ട് അടൂർ അമ്പലത്തിൽ. മുള്ളേരി അപ്പുറല്ലേ. അപ്പൊ മുള്ളേരി നിന്ന് ഏകദേശം 13 കിലോമീറ്ററോളം ഉണ്ട് അടൂർ അമ്പലത്തിലേക്ക്. അപ്പൊ ഞങ്ങളെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അയാളെ ഞാൻ പിന്നെ കാണിച്ചു, ഇറങ്ങുമ്പോ കാണിച്ചു. അയാളിപ്പോ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. പിന്നെ രാഹുലേട്ടനുണ്ട്, കണ്ണനുണ്ട്. കണ്ണന് നല്ല ഉറക്കാണ്. വളവും തിരിവും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ അല്ല സ്ഥലം ബാലിനടുക്കം പള്ളിയിലടുത്ത് എത്തി കേട്ടോ. അപ്പൊ എന്നെ എത്ര കിലോമീറ്റർ ഉണ്ട്? 10 മിനിറ്റ് ഉണ്ട് അടൂർ അമ്പലത്തിലേക്ക്. കൊറേ വളവും തിരിവും ഉണ്ട് കേട്ടോ. പിന്നെന്താ പറയാ, പിന്നെ ചുറ്റും കാടാണ്. കാടിനുള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വേറെ ഒരു വൈബും നല്ല കാറ്റും പിന്നെ വേറൊരു ക്ലൈമറ്റ് ആണ്. ഇപ്പൊ മഴ വരുന്ന ഒരു ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഇതേ ഞങ്ങൾ അങ്ങനെ അടൂർ അമ്പലത്തിന് മുന്നിലെത്തി. ഇനി വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ പോയിരുന്നത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അന്ന് അവിടെ വേറൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മഴ പോയിട്ട് വന്നൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെളിയായിരുന്നു, ഭയങ്കര ചെളിയായിരുന്നു. വണ്ടി പാർക്ക് ചെയ്യാനും പിന്നെ നമുക്കതിലൂടെ നടന്നു പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം ഒരു കുഞ്ഞു ഗ്രാമമാണ്. അങ്ങനെ ഒരുപാട് വികസനം കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. എന്നാലും മുമ്പത്തെക്കാളും ഇപ്പോൾ കുറച്ചും കൂടി വികസനമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒരു ഗ്രാമത്തിൻ്റെ ഒരു ശൈലി ഉണ്ടല്ലോ, അത് ഇവിടെ എന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെ അമ്പലത്തിലെത്തി കേട്ടോ. അപ്പൊ എന്തോ ഒരു പരിപാടി അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാളിതാ. ഹായ് പറഞ്ഞോടാ. രാഹുലേട്ടന്റെ കസിനാണ്, പേര് നവീൻ കേട്ടോ. അപ്പൊ ഞങ്ങളിപ്പോ പാർക്കിംഗ് ഏരിയയിലാണുള്ളത്. അപ്പൊ ഇവിടെ മൊത്തം വണ്ടിയാണ്. ഇന്ന് ഭയങ്കര തിരക്കാണെന്ന് തോന്നുന്നു. നമുക്ക് അതിന് ഉള്ളിലേക്ക് പോണം, എന്റെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക്. വേണ്ട, പുറത്തൊക്കെ ഭയങ്കര പാർക്കിങ്ങില് കുറേ വണ്ടി ഉണ്ട്. പിന്നെ ഈ ഒരു അമ്പലത്തിനെ കുറിച്ചിട്ട് ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പൊ അറിയുന്നവർ താഴെന്ന് കമന്റ് ചെയ്യാ കേട്ടോ. അപ്പൊ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഒന്ന് കമന്റ് ചെയ്യാ. പിന്നെ ഈ ഒരു സ്ഥലം കാസർഗോഡ് ജില്ലയിലെ അടൂർ എന്ന ഗ്രാമത്തിലാണ്. ഇത് ഒരു പ്രശസ്തമായ ശിവക്ഷേത്രമാണ്. കാസർഗോഡ് നിന്ന് ഏകദേശം 28 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ടേക്ക്. അർജുനനും ശിവനും തമ്മിലുണ്ടായ കിരാത യുദ്ധം നടന്നൊരു സ്ഥലമായിട്ടാണ് ഈ ഒരു അമ്പലത്തിനെ അറിയപ്പെടുന്നത്.
കണ്ണ 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 നോക്കി അപ്പത്തേ ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇപ്പോൾ കാണുന്ന വിഷ്വൽസൊക്കെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് എടുത്തിരുന്നത്. അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങളിപ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം 2:30 കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ക്ഷീണം വരുന്നുണ്ട്. ക്ഷീണമല്ല, നല്ല ഉറക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നല്ല മധുരമായിരുന്നു, പായസത്തിനൊക്കെ നല്ല മധുരമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മത്ത് പോലെ ആകുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് റെസ്റ്റ് എടുക്കണം. അപ്പോൾ കണ്ണിന് ഇപ്പോൾ നല്ല ഉറക്കാം കേട്ടോ, വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതാണ്. അപ്പോൾ ഓൻ ഉറങ്ങുന്ന സമയം കൊണ്ട് ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ കേട്ടോ, ഒരു 1.5 മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങണം. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ എവിടെ നിർത്തിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് ടാറ്റാ.